الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى كل مصحابة أجمعين أما بعد بهمان النرنة بندذاء സ്നേഹനിധികളായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന ഈ സ്വലാത്ത് നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെയുള്ള വളണ്ടിയർമാർ ആ വളണ്ടിയർമാരോട് ബഹുമാനപ്പെട്ട സൈദനാഥാദവുകൾ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശപ്രകാരം സേവനം ചെയ്യുന്ന വളണ്ടിയർമാരെ പൂർണമായും മജലിസൽ വരുന്ന ആളുകൾ പാലിക്കുക എന്നുള്ളത് ഈ മജലിസന്റെ പൊരുത്തം സാധൻ്റെ അതുകൊണ്ട് ഇവിടെ ഇവിടത്തെ വളണ്ടിയർമാരെ അംഗീകരിച്ചു നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം സ്ഥല സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തതിന്റെ ഇപ്പുറത്തേക്ക് ഒരു സ്ത്രീകളും കടന്നു വരാനോ കയറിയിരിക്കാനോ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മുഴുവൻ സ്ത്രീകളും എല്ലാവരും അവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ സ്ഥലത്ത് മാത്രം ഇരിക്കുക ഇടകലരുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ എല്ലാ മാസവും അഭിവന്യരായ സയ്യുദിന തങ്ങളുസ്ഥാദികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ മജ്ലിസ് സ്റ്റേജിന്റെ ഇടതു വശതു നിർത്തിയിട്ടുള്ള രണ്ട് വാഹനങ്ങൾ ഒരു ഒരു നിസാൻ വണ്ടി വണ്ടി ശൈലോ അടിയന്തരമായി മാറ്റണമെന്ന് ബന്ധപ്പെട്ടവരോട് അറിയിക്കുന്നു സ്റ്റേജിന്റെ ഇടതുവശത്തുള്ള രണ്ട് കാറുകൾ ബന്ധപ്പെട്ടവർ ഉടനെ മാറ്റി എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ ഇന്ത്യ രാജ്യത്ത് നിന്ന് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ ഈ മജിലിസിനെ സംബന്ധിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ എല്ലാ മാസവും എത്തിപ്പെടുകയും ഈ മജിലിസന്റെ പുണ്യം വാങ്ങുകയും ചെയ്യുന്ന വളരെയേറെ പുണ്യമേറിയ ഒരു സ്വലാത്ത് എന്നുള്ളത് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി ഒരുപാട് രോഗങ്ങൾ നിരന്തരമായി കാലങ്ങളായി വൈദ്യന്മാരെ സമീപിച്ച് അതിലൊക്കെ ആശമുറിഞ്ഞ് മഹാനായ തങ്ങൾ തങ്ങളുസ്ഥാദവുകളെ സമീപിക്കുകയും സ്വലാത്ത് അഭയം തേടുകയും ചെയ്യുന്ന ആയിരക്കണക്കിനാളുകൾ എത്രയോ ആളുകൾക്ക് അള്ളാഹു സുഹാന നമ്മുടെ ഈ മജിസ് കാരണം അവരുടെ ഹാജത്തുകൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് മറിയമ്മ എന്ന് പറയുന്ന സ്ത്രീകൾ അവരുടെ കൂടെയുള്ള ആരോ ഒന്ന് അവരിപ്പോൾ കൗണ്ടറിന്റെ അടുത്ത് കാത്തു നിൽക്കുന്നുണ്ട് ബന്ധപ്പെട്ടവരുടെ എത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മഹത്തായ ഈ മജിലിസിൽ സംബന്ധിച്ചത് കാരണം എത്രയോ അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും വിഷമങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മകരുവിന്റെ മുമ്പ് ഈ മജലിസിൽ സ്ഥിരമായി മൂന്ന് വർഷക്കാലമായി വളണ്ടിയറായി സേവനം ചെയ്യുന്ന മഞ്ഞനാടിയിലെ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി ഞാൻ മൂന്ന് വർഷത്തോളം ഈ മജിലിസിൽ എല്ലാ മാസവും ഇവിടെ സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയതാണ് കാരണം എൻ്റെ എട്ട് വയസ്സുള്ള കുട്ടി ഇപ്പോൾ പതിനൊന്ന് വയസ്സായി ആ കുട്ടിയുടെ ഹാർട്ട് സംബന്ധമായ രോഗം ഒരു വലിയ ഓൾസ് ഹാർട്ടിൽ ഉണ്ടാവുകയും മംഗലാപുരത്തുള്ള ഡോക്ടർമാരൊക്കെ കാണിച്ച് അവരെല്ലാവരും മണിപ്പാലിലോ ബാംഗ്ലൂരിലോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും അതല്ലാതെ വേറെ പരിഹാരമില്ലെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട സയ്യദിന തങ്ങളുസ്ഥാതവരുകളെ സമീപിച്ച് അങ്ങനെ എട്ടു വയസ്സുള്ള ആ കുട്ടിയുടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായി ഹാർട്ടിൽ ഹോൾസ് ഉണ്ടായി ഓപ്പറേഷൻ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും അതിനൊന്നും സാധിക്കാതെ അതിനൊന്നും നിൽക്കാതെ മഹാനായി സൈദന തങ്ങളുസ്ഥാദവുകളെ സമീപിച്ച് തങ്ങളുസ്ഥാദവുകൾ വെള്ളം മന്ത്രിച്ചു കൊടുത്ത് ഈ മജിലിസിൽ സംബന്ധിക്കാൻ വേണ്ടി പറയുകയും അന്നു മുതൽ മൂന്ന് വർഷക്കാലം ഈ മജിലിസിൽ സംബന്ധിച്ച് ിയറായി ആ ഉദ്ദേശം വെച്ച് ഞാൻ സേവനം ചെയ്യുകയും ചെയ്തു മകരുവിനെ മുമ്പ് പറഞ്ഞതാണ് ഒരു ഒരു ഓപ്പറേഷൻ ഒന്നുമില്ലാതെ പൂർണമായും ഒരു ശതമാനം പോലും ആ രോഗം ഈ കുട്ടിയിൽ ഇല്ല എന്നും ഡോക്ടർമാർ പൂർണ്ണമായും തന്നിരിക്കുന്നു ഈ സ്വലാത്തിൽ സംബന്ധിച്ചതല്ലാതെ വേറെ ഒരു ചികിത്സയും ഞാൻ നടത്തിയിട്ടില്ല എന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി പൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ ഇങ്ങനെ ധാരാളം ആളുകൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കഥകൾ സംഭവങ്ങൾ പറയാനുണ്ട് ഇതെല്ലാം ലോകത്തിന്റെ നേതാവായ ഹബീബായ നബി സ്വലാത്ത് ആ സ്വലാത്തിന്റെ ബഹുമാനം സാഹു മഹത്വം ഈ മജിലിസിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ തങ്ങൾ ഉസ്താദ് കൊടുക്കും കൊടുക്കുമാറാകട്ടെ മഹാനവരുകൾക്ക് അലാഹു താല് കൊടുത്ത വലിയ ഒരു ബഹുമാനമാണ്

ആ മുത്ത് നബി മുത്തുനബി വസ തങ്ങളിലൂടെ ലോകത്ത് പരിഹരിക്കപ്പെടാത്ത അള്ളാഹുവിന്റെ അടിമകൾക്ക് അവർക്ക് നേതാവായി അവരുടെ ദുന്നവിയായ ഉഹറവിയായ മുഴുവൻ കാര്യങ്ങളിലും വിജയത്തിന്റെ നിധാനമായി പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ ഈ മുഴുവനും ഒരു കാരുമായി ലോകത്തേക്ക് തന്നെ റഹമത്തായി അയക്കപ്പെട്ട മുത്തുനബിഹു ആ തങ്ങളെ കൊണ്ട് വലിയ പ്രതിസന്ധിയായാലും പ്രയാസങ്ങളായാലും ആ തങ്ങളുമായി ബന്ധമുണ്ടായാൽ അത് നമുക്ക് തീർന്നു കിട്ടും എത്ര വലിയ ആവശ്യങ്ങളായാലും ആ മുത്ത് തങ്ങളെ മുഖേന പൂർത്തിയായി കിട്ടും എന്ന ഒരു സന്ദേശം അത് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും വേണ്ടി മജിലിസ് സംഘടിപ്പിക്കുകയും ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന അതിലൂടെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് മഹാനായ വന്യരായ ശീതനുസാദവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു റമദാനു ഷഹുർ ഉമ്മീ റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് പരിശുദ്ധമായ ഷെബാൻ അത് എന്റെ മാസമാണ് വിശുദ്ധ റമദാൻ റമലു ഉമ്മത്തീ അത് എന്റെ ഉമ്മത്തിൻ്റെ ഉമ്മത്തുകൾക്കുള്ള മാസമാണ് ൂ സഹോദരന്മാരെ എന്താണത് പറഞ്ഞതിന്റെ മഹന പരിശുദ്ധമായ മാസം വലിയ നൽകുന്ന മാസമാണ് ഈ പതിനഞ്ചാമത്തെ രാത്രി എന്ന് പറയുന്ന ആ രാവ് അത് അള്ളാഹു രാത്രി ബഹുമാനമുള്ള രാവാണ് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസ രാത്രിയാണ് അതുപോലെ തന്നെ ധാരാളം ബഹുമാനങ്ങളും മഹത്വങ്ങളും ഉള്ള രാത്രിയാണ് ഈ മാസം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ശഹരി എന്റെ മാസമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഷാബാനിന്റെ പ്രത്യേകത എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഒരു ആയത്തുണ്ട് സ്വലാത്തിനെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ് സ്വലാത്തിനെ പരാമർശിക്കുന്ന ആയത്താണ് നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ഹുബകളിലും അല്ലാത്തപ്പോഴും കേൾക്കാറുള്ള നമുക്ക് പരിചയമുള്ള ആയത് ഈ പരിശുദ്ധമായ ആയത്ത് സ്വലാത്തിനെ പറയുന്ന ആയത്ത് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് പരിശുദ്ധമായ ഷാബാനിലാണ് ഷാബാൻ സ്വലാത്തിന്റെ മാസമാണ് സ്വലാത്ത് ചൊല്ലണമെന്ന ആയത്തിറങ്ങിയ മാസമാണ് മുഅ്മിനീങ്ങളോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ച കൽപ്പിച്ച മാസമാണ് പരിശുദ്ധ എന്താണ് ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അള്ളാഹുവിന്റെ മലക്കുകളും

സ്വലാത്ത് മാത്രമല്ല സലാമും സലാമും നിങ്ങൾ നിങ്ങൾ ചൊല്ലണം ചൊല്ലണം സ്വലാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കൂ ഈ ശഅബാനിൽ പരിശുദ്ധമായ ആയത്ത് ഈ ആയത്തിൽ പറഞ്ഞത് എന്താണ് അള്ളാഹുണ്ട് എന്നാണ് എന്താണ് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം അല്ലാഹു സ്വരാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മലായിക അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമകളായ ബഹുമാന്യന്മാരായ അടിമകളായ ഏറ്റവും ബഹുമാനമുള്ള അടിമകളായ അല്ലാഹുവിൻ്റെ മലക്കുകൾ എണ്ണമറ്റ മലക്കുകൾ ആ മലക്കുകൾ ആ മലക്കുകൾക്ക് മുന്നിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി താരു തങ്ങളുടെ മഹത്വങ്ങളും തങ്ങളുടെ ബഹുമാനങ്ങളും പോരിഷയും ആ നബി െ പറ്റി മലക്കുകൾക്കിടയിൽ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു ആ മലക്കുകൾക്കിടയിൽ നബി ബഹുമാനം പറയുകയാണ് തങ്ങളെ മഹത്വം പറയുകയാണ് അതാണ് അള്ളാഹു സുബാന സ്വലാത്തു ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ഇനിയോ അള്ളാഹുഹുല്ലാഹുവിന്റെ മലക്കുകളും എന്താണ് മലക്കുകളുടെ സ്വലാത്ത് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ നബിഹു അലൈവസങ്ങളെ മഹത്വങ്ങളും ബഹുമാനങ്ങളും പറയലാണ് അങ്ങനെ മലക്കുകളും സ്വലാത്തു ചൊല്ലുന്നു അള്ളാഹും സ്വലാത്തു ചെല്ലുന്നു അതുകൊണ്ട് ഓ സത്യവിശ്വാസികളെ യാ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ സ്വലാത്തും സലാമും സ്വലത്തും ബഹുമാനപ്പെട്ട

ഉത്ബോധനം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റി കൊടുക്കുമാറാകട്ടെ ഒരുപാട് കാലം അഹ്ലു വൽ നേതൃത്വം നൽകാൻ മഹാനായ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ എല്ലാ രോഗവും നീ റഹ്മാനേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദവറുകളെ സംസാരത്തിന് വേണ്ടി വളരെ ആദരവോടുകൂടെ ക്ഷണിച്ചു കൊണ്ടു നിർത്തുന്നു അല്ലേക്കും വരഹമുല്ലാഹി വ